ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കുറച്ച് ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ അപ്പൊ അത് വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വെച്ചു വൈകുന്നേരത്തേക്ക് അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ദോശമാവ് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരമായി ഞാൻ പുറത്തെടുത്ത് വച്ചിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഒരെണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ തോല് പെട്ടെന്ന് ഇളകി വരും പിന്നെ ഞാനിവിടെ ഇതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരെണ്ണം മതി കേട്ടോ നമ്മൾ മുളക് പൊടിയും കൂടെ ചേർക്കുകയല്ലേ അപ്പോൾ ഒരെണ്ണം മതി പിന്നെ ഒരു ചെറിയ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവോളയാണേ വലുതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ തോല് കളഞ്ഞെടുക്കണം കളഞ്ഞിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ തോല് ഇതുപോലെ ഇളക്കി പെട്ടെന്ന് ഇളകി വരും ഇതുപോലെ നമ്മൾ വരഞ്ഞിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഇളകി വരും അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തോല് കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കൈകൊണ്ട് പൊടിക്കാനായിട്ടേ നല്ല ചൂടുണ്ട് അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പൊടിച്ചെടുക്കാം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടേ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ തണുത്തിട്ട് പൊടിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഈ സവോളയും ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിത് അരിഞ്ഞിട്ട് വരട്ടെ അരിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം മാവിലേക്ക് ചേർക്കാം അപ്പോൾ ദോശയുടെ മാവല്ലേ അപ്പോൾ അതിൽ ആദ്യം ഉപ്പ് ചേർത്തതായിരുന്നു പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്താൽ മതി ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്താൽ മതി അപ്പോൾ ഇതാദ്യം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി സവോള ചേർക്കാം പച്ചമുളകും കൂടി ചേർക്കാം ഇഞ്ചി ചേർക്കാം ഇതിൽ ചേർത്തിട്ടുള്ള പച്ചമുളകേ നല്ല എരിയുള്ള പച്ചമുളകാണ് അപ്പോൾ കുറച്ച് മുളക് പൊടി എരിയില്ലാത്ത മുളക് പൊടി ഉണ്ടല്ലോ കാശ്മീരി മുളക് പൊടിയാണേ അതൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി കേട്ടോ പിന്നെ കായം കുറച്ച് കായം ചേർക്കാം ഒരു നുള്ള് കായം മതി ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് കുറച്ചും കൂടെ വേണം കാരണം ദോശമാവിന് കുറച്ച് പുളിയുള്ളതുകൊണ്ടേ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ ചമ്മന്തി അരച്ചിട്ട് ഇത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെളിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരച്ചിട്ട് വരട്ടെ അപ്പോൾ ചട്നി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കടുക് വറുത്തെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ചെറിയ സ്പൂണിൽ കോരി ഒഴിച്ച് ചുട്ടെടുക്കാം ഇത് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഇട്ടത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാമേ
തിരിച്ചിട്ടുകൊടുക്കുക. റെഡി ആയിട്ടുണ്ട്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചേട്ടനും വരാറായി, മക്കളും വരാറായി. കണ്ണാടി ശരിയാക്കി ബാക്കിലെ ടയർ വരെ മാറി. പുതിയത് ടയർ മാറിയാ? രണ്ട് കാരണം ടയർ മാറണം. അല്ല, രണ്ട് ഒരു ടയർ മാറണം സമയമായി.